हेलो फ्रेंड्स वेलकम बैक टू माय चैनल എല്ലാവർക്കും കേക്ക് കഴിക്കാൻ ഇഷ്ടമല്ലേ എന്നാ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി പേപ്പർ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കുക്കറിനകത്താണ് ഞാൻ ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത് കുക്കർ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ അടിഭാഗം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി കുക്കറിൻ്റെ അകത്തേക്ക് ഓയിൽ തേച്ച് കൊടുക്കാം ഇനി ബട്ടർ പേപ്പർ അതിൻ്റെ അകത്തേക്ക് വച്ചിട്ട് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എസൻസ് ഒന്നും ചേർക്കുന്നില്ല പകരം മൂന്ന് ഏലക്കയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എസൻസ് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിലോട്ട് പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അടിച്ചെടുത്തിട്ട് അതിനുശേഷം ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ അതാ ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി മൈദ ഒരു കപ്പ് ചേർക്കുന്നുണ്ട് ഒരു മുക്കാ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കുറച്ച് കോൺഫ്ലവറാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് മുക്കാ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം കുറേശ്ശേ ആയിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കേക്കാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ശകലം ടൈറ്റ് ഉണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ മുഴുവൻ ഞാൻ അതിലോട്ട് അരിച്ചിട്ട് കൊടുത്തു ഇനി പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിവിടെ പാലൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചൂടായ പാനിൻ്റെ മുകളിലേക്ക് ഇത് കയറ്റി വെച്ച് കൊടുക്കാം ഒരു അരമണിക്കൂറെങ്കിലും സമയമെടുക്കും ഇത് ബേക്കായി വരാൻ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ അരമണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം കേക്ക് എടുത്ത് നോക്കുകയാണ് കേക്കിൻ്റെ അടിഭാഗം സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്
ഇത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് ക്രീം ഒന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അത് കേക്കിൻ്റെ അകമൊക്കെ നന്നായിട്ട് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ബൈ